നമസ്കാരം. യോഗി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തുറന്ന കത്ത്. യു പിയിൽ ഭരണ തകർച്ചയെന്നും ഇപ്പോഴുള്ളത് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വിരുദ്ധമായ നിയമവാഴ്ചയെന്നും കത്തിൽ വിമർശിക്കുന്നു. ജനാധിപത്യ സമരങ്ങളെ യോഗി സർക്കാർ അടിച്ചമർത്തുന്നു. വിമർശകരെ നേരിടാൻ യു എ പി എ എൻ എസ് സി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അതാണ് മലയാളി മാധ്യമ പ്രവർത്തകർ സിദ്ദി കാപ്പന്റെ കാര്യത്തിലും കണ്ടതെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണ നിയമം കൂടി നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടയിലുള്ള കത്ത് രാജ്യത്ത് തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. 87 മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എഴുതിയ തുറന്ന കത്തിൽ ജഡ്ജിമാർ, എഴുത്തുകാർ, സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെ 236 പേരും ഒപ്പിട്ടിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കത്തിൽ ഉന്നയിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിയമവാഴ്ച ഇല്ലാതാക്കിയെന്നും ഭരണഘടനയുടെ മുഴുവൻ ലംഘനമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്ന കത്തിൽ യോഗി സർക്കാരിന്റെ ജനാധിപത്യത്തിന്റെ ഓരോ വിള്ളലുകളെയും എണ്ണി പറയുന്നുണ്ട്. ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള അവകാശത്തെ യോഗി സർക്കാർ അടിച്ചമർത്തുന്നു. ഇതിന്റെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയായ സമരങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയത്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ആക്രമം അഴിച്ചുവിടുകയും അതുപോലെ അഴിച്ചുവിടുകയും ചെയ്തു. 10,900 FIR യു പിയിൽ ഇപ്പോഴും ഫയൽ ചെയ്തത്. പോലീസ് വെടിവെപ്പിൽ 22 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കലാപത്തിന്റെ പേരിൽ 705 പേരെ അറസ്റ്റ് ചെയ്തു. അലഹബാദ് ഹൈക്കോടതിക്ക് പോലും യു പി സർക്കാരിന്റെ നടപടികൾ ഭരണഘടന വിരുദ്ധമെന്ന് പറയേണ്ടി വന്നെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ അറസ്റ്റ് ചെയ്തതിനെതിരെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഹദറസ് പീഡനക്കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദിഖ് കാപ്പനെ ആകാരണമായി ജയിലിൽ അടച്ചിട്ട് 200 ദിവസത്തോളം കിടത്തിയിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് യോഗി സർക്കാരിന്റെ അടിച്ചമർത്തൽ നയം തന്നെയാണെന്നും കത്തിൽ പറയുന്നു. അതോടൊപ്പം 2014 മുതൽ 2017 വരെ യു പിയിൽ നടന്നത് 6,417 എൻകൗണ്ടറുകളും 125 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇത്തരം കിരാത നടപടികൾക്ക് പുറമെ ലവ് ജിഹാദ് നിയമം കൊണ്ടുവരുന്നതും ഗോവധ നിരോധനവും ആളുകൾക്കെതിരെ NSC നിയമം ദുരുപയോഗം ചെയ്യുന്നതുമെല്ലാം ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും എതിരായ നടപടികൾ തന്നെ. ഇതിനെല്ലാം അപ്പുറം ആരോഗ്യ മേഖല തകർച്ചയിലായെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് പ്രതിരോധിക്കുന്നതിൽ പാടെ പരാജയപ്പെടുകയും അത് പുറത്തു കൊണ്ടുവരുന്നവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് യോഗി സർക്കാരിന്റെ എല്ലാ ഭരണഘടന വിരുദ്ധ നടപടികളും അവസാനിപ്പിക്കണമെന്നും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്.